നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണൂരിലെ മുസ്ലിം ലീഗുകാരൻ്റെ ആ കൊലപാതകവും ഒപ്പം തന്നെ കെ ടി ജലീലിൻ്റെ രാജിയുമൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഭൂപടത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഒരു ആലപ്പുഴയിലെ കായംകുളത്ത് ഒരു അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന ഒരു ചെറിയ കുട്ടിയുടെ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൊലപാതകമാണ് ഇപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയം. ഈ സോഷ്യൽ മീഡിയകളും ഇത്രയും മാധ്യമങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് എന്തു സുഖമായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഗദ്ഗതമാണ് കേട്ടോ. അന്നൊക്കെ പണ്ടൊക്കെ പാമ്പ് കടിയേറ്റ് മരിച്ച ആളുകളെ പോലും ഞങ്ങൾ രക്തസാക്ഷികളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. പുന്നപ്ര വയലാറിൻ്റെയൊക്കെ പേരിൽ എത്ര രക്തസാക്ഷികളെയാണെന്നോ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. മരിച്ചത് ആരൊക്കെയാണെന്ന് കൃത്യമായ ഒരു കണക്ക് ഇന്നും ലഭ്യമല്ലാഞ്ഞിട്ട് കൂടി ഞങ്ങൾ എത്ര രക്തസാക്ഷികളെയാണ് ഉണ്ടാക്കിയെടുക്കുകയും അതുവഴി രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള നേട്ടമൊക്കെ കൊയ്യുകയൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഇതുപോലെ പ്രതിരോധത്തിൽ നിന്ന് CPM പ്രതിരോധത്തിൽ നിന്ന ഇതേ സമയത്ത് തന്നെ ഒരു ചെറിയ ഒരു കുട്ടിയുടെ കൊലപാതകം ഇങ്ങനെ വീണ് കിട്ടിയ ലോട്ടറി പോലെ വീണ് കിട്ടിയപ്പോൾ വിഷയമൊന്ന് മാറ്റാൻ വേണ്ടി അതിൽ കുറച്ച് രാഷ്ട്രീയമൊക്കെ തിരികെ കയറ്റി RSS മണ്ടക്കോട്ടൊക്കെ ഇടാൻ നോക്കിയതാണ്. പക്ഷേ കാലമിങ്ങനെ ഒരുപാട് മാറിയ കാര്യം ഇവർ പതുക്കെ തിരിച്ചറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ അതാണ് പറഞ്ഞത്, പണ്ടൊക്കെ ഈ പാമ്പുകടിയേറ്റ് മരിച്ച ആളെ വരെ അവർ രക്തസാക്ഷികളുടെ കൂട്ടത്തിലാണ് കൊണ്ട് പേരൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത്. പുന്നപ്ര വയലാറിലെ ആ സ്മാരകത്തിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ P കൃഷ്ണപിള്ളയുടെ പേരുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ P കൃഷ്ണപിള്ള എന്ന ആൾ ചേർത്തലയിൽ പാമ്പുകടിയേറ്റ് മരിച്ചു എന്നാണ് പറയുന്നത്. ചേർത്തലയിൽ ഇന്നും പാമ്പ് പോലും ഇല്ലാന്ന്, അവിടെ പാമ്പിന് വളരാനുള്ള ഒരു ആവാസ വ്യവസ്ഥ അല്ല എന്നാണ് ചേർത്തലക്കാർ പോലും പറയുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിനെ പാമ്പ് കടിച്ച് മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹവും രക്തസാക്ഷികളുടെയൊക്കെ പട്ടികയിലാണ് എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. എന്തരോ എന്തോ, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങളുടെ കിടപ്പ്. ഈ ഒരു പുതിയൊരു പയ്യനെ കൂടെ, അവൻ്റെ പേര് അഭിമന്യു എന്നാണ്. അപ്പോൾ ഈ അഭിമന്യു എന്ന് പറയുമ്പോൾ എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. ഒരു അഭിമന്യു എന്ന് പറഞ്ഞ ഒരു ചെക്കനെ പാതിരാത്രിക്ക് വിളിച്ചു വരുത്തി മഹാരാജസിലിട്ടാണ് കുത്തിക്കൊന്നത്. ആ ഒന്നാം പ്രതിയെ എത്രയോ നാൾ വർഷങ്ങൾക്ക് ശേഷം കോവിഡൊക്കെ ഇങ്ങനെ മൂർദ്ധന്യത്തിൽ നിൽക്കുന്ന സമയത്ത് മറ്റു നിവൃത്തിയില്ലാതെ ഈ ഒന്നാം പ്രതി കുത്തിയാൽ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് ചെന്ന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടുത്തെ പോലീസിൻ്റെ ആ ഒരു ശുഷ്കാന്തിയും ആ അന്വേഷണ ത്വരയൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അവരുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി സഖാവ് ഇതേപോലെ രാത്രിയിൽ നെഞ്ചിൽ കത്തിക്കുത്തിയിട്ട് ദാരുണമായി കൊല്ലപ്പെട്ടിട്ട് ആ പ്രതി സ്വയം ചെന്ന് കീഴടങ്ങുകയായിരുന്നു. ആ അഭിമന്യു എന്ന് പറഞ്ഞ ആ പയ്യനെ വെച്ച് അവർ എത്ര കോടി രൂപ പിരിച്ചു എന്നതിനെപ്പറ്റി ഒരുമാതിരിപ്പെട്ട മലയാളികൾക്കെല്ലാം അറിയാം. അപ്പം പുതിയ ഒരു രക്തസാക്ഷിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള തത്രപ്പാടിലാണ് അവർ. പക്ഷേ കാലം ഒരുപാട് മാറി. സോഷ്യൽ മീഡിയ ഉണ്ട്, ആവശ്യത്തിൽ കൂടുതൽ മാധ്യമങ്ങളുണ്ട്. എത്ര ദിവസം കള്ളം പറഞ്ഞ് നടക്കാൻ പറ്റും അവർക്ക്? ഇപ്പോഴാണ് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തൊന്നും ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? നിങ്ങൾ ഇന്ന് കള്ളം പറഞ്ഞ് നാളെ നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള വിശ്വാസം, നിങ്ങളുടെ അണികൾക്ക് പോലും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ? നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ് പലരും നിങ്ങളെ വിട്ട് മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറിയത് എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ ഓർക്കണം. ആ ഇതൊക്കെ ആരോട് പറയാൻ, ഇവരോടൊന്നും എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അതവിടെ പോട്ടെ. ഇത് കോവിഡിൻ്റെ 2-ാം വരവാണ്. ഇന്ത്യയിലും അങ്ങനെ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കോവിഡ് അതിവേഗം ഇങ്ങനെ പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ്, പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾ. ബ്രസീലിൽ നിന്ന് വരുന്ന ഒരു വാർത്ത അത്ര സുഖകരമായിട്ടുള്ള ഒരു വാർത്തയല്ല. അവിടെ ചെറിയ കുട്ടികളാണ് കൂടുതലും മരണപ്പെടുന്നത്, കോവിഡ് മൂലം മരണപ്പെടുന്നത് എന്നൊരു കണക്കാണ് ഇപ്പോൾ പുറത്തുനിന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുട്ടികളെ സൂക്ഷിക്കണം. ആദ്യം ഈ കോവിഡ് ഇവിടെ വന്ന സമയത്ത് നമ്മളെല്ലാവരും വളരെ കരുതലോടെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ മാറി ഇതെന്ന് ഇത് ജീവിതത്തിൻ്റെ ഭാഗമായ പോലെയൊക്കെയാണ് ചിലർ പെരുമാറുന്നത്. അങ്ങനെയല്ല, ശരിക്കും ഇതൊരു നമ്മൾ 2 ആഴ്ചയും കൂടെ ഇതിനെ വളരെ ശ്രദ്ധിച്ചേ മതിയാവൂ. തീർച്ചയായിട്ടും കോവിഡ് ബാധിച്ചാൽ നമ്മുടെ സ്വന്തം ജീവിതം മാത്രമല്ല ഇത് ബാധിക്കുക, നമ്മളുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവർ ഉടയവർ ഇവരെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ കോവിഡിൻ്റെ 2-ാം വരവിനെ അതി ശ്രദ്ധയോട് തന്നെ കൈകാര്യം ചെയ്യണം. അതിൻ്റെ എല്ലാ രീതിയിലുള്ള സുരക്ഷാ നടപടികളും മുൻകരുതലും ഒക്കെ എല്ലാവരും എടുക്കണം. അത് മനുഷ്യരാശിയുടെ തന്നെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇതിനെ ഒരു ഉദാസീനതയോടെ കാണരുത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.